നമസ്കാരം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന വാക്ക് വില വർധനയാണ്. പച്ചക്കറി, മീൻ, ഇറച്ചി, പെട്രോൾ, ഡീസൽ, ഗ്യാസ്, ഒടുക്കം ബസ് ടിക്കറ്റ്, എല്ലാത്തിനും നിരക്ക് കൂട്ടി. ഇനി കറണ്ട് മാത്രമായിട്ട് എന്തിന് കൂട്ടാതിരിക്കണം? വൈദ്യുതി താരിഫ് നയം റെഗുലേറ്ററി കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ഗാർഹിക ഉപഭോക്താക്കൾക്കടക്കം വൈദ്യുതി നിരക്കിൽ 10% വർധന ആവശ്യപ്പെടാനാണ് KCB തീരുമാനിച്ചിരിക്കുന്നത്. KCBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിക്കും. അതിനുശേഷം നിരക്ക് വർധനയിൽ തീരുമാനമുണ്ടാകും. എന്തായാലും കോവിഡും പ്രളയവും ലോക്ക്ഡൗണും ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് മെല്ലെ പുറത്തുവരാൻ ശ്രമിക്കുന്നവർക്ക് വൈദ്യുതി ബില്ലിൻ്റെ അധികഭാരവും വൈകാതെ തന്നെ അനുഭവിക്കേണ്ടി വരും. വൈദ്യുതി നിരക്ക് കൂട്ടേണ്ട സാഹചര്യം നിലവിലുണ്ടോ? ഇന്നത്തെ വർത്തമാനം ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് തത്സമയം പ്രതികരിക്കാം. ഷോക്ക് അടിപ്പിക്കുമോ? നമുക്ക് ആദ്യം വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോവാം. നിരക്ക് വർധന ഇല്ലാതെ വൈദ്യുതി ബോർഡിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. ആദ്യം ആ വാക്കുകളിലേക്ക്. ചെറുതായിട്ട് വർധനവില്ലാതിരുന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ബോർഡിന് നിൽക്കണ്ടേ? ആ ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ സോളാർ ഇതെല്ലാം വരുന്നുണ്ടല്ലോ. നമ്മളതുപോലെ ഇളവും ക്രോസ് സബ്സിഡി കൊടുക്കണ്ടേ? ക്രോസ് സബ്സിഡി അഗ്രികൾച്ചറിന് കൊടുക്കണം, 100 യൂണിറ്റ് താഴെയുള്ളവർക്ക് കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ അതിന് വേറെ എന്താ വരുമാനം വഴി? അതാണ്. അതേപോലെ ഒരുപാട് നമുക്ക് കിട്ടാനുണ്ട്. വാട്ടർ അതോറിറ്റി ഇവിടെ നിന്നൊക്കെ കിട്ടാനുണ്ടല്ലോ. ഇപ്പോൾ ചെറിയൊരു ഛർദി വർധന അല്ലെങ്കിൽ ബോർഡിൽ നിന്ന് പിടിച്ച് നിൽക്കാൻ പ്രയാസമായിരിക്കുമോ? അപ്പോൾ അത് തീരുമാനമായിട്ടില്ല. പോളിസിയൊക്കെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ചെയ്യും. വിഷയത്തിൽ പ്രതികരിക്കാൻ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രതിനിധി MG സുരേഷ് കുമാർ ചേരുന്നു. ശ്രീ MG സുരേഷ് കുമാർ, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ 10% വർധനയ്ക്ക് KCB ശുപാർശ കൊടുത്തിരിക്കുന്നു. നിലവിൽ അങ്ങനെ വർധനയ്ക്കുള്ള സാഹചര്യം എന്താണ്? ചോദ്യം നേരിട്ടാണ്. ശുപാർശയും KCB ഇതുവരെ കൊടുത്തിട്ടില്ല. KCB 2022-23 വർഷത്തേക്കുള്ള ARRERC ഈ നവംബർ മാസം അവസാനത്തോടുകൂടി കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനം ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി താരിഫ് പെറ്റീഷനും നൽകേണ്ടതുണ്ട്. കാരണം അത് സ്റ്റാറ്റ്യൂട്ടറിയായി കൊടുക്കേണ്ടതാണ്. വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിലെ മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വരുമാനം എന്തായിരിക്കും, അതിന് വരുന്ന ചെലവ് എന്തായിരിക്കും, അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെന്റും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറും എന്തായിരിക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു കണക്ക് തയ്യാറാക്കി ആ കണക്ക് എല്ലാ വർഷവും നവംബർ മാസം അവസാനത്തോടുകൂടി സമർപ്പിക്കുകയും അങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ അകത്ത് വരുന്ന ഗ്യാപ്പ്, റെഗുലേറ്ററി ഗ്യാപ്പ് എന്ന് പറയും, ആ റെഗുലേറ്ററി ഗ്യാപ്പ് എത്രയാണോ ആ റെഗുലേറ്ററി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രപ്പോസലും ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ വർഷവും കൊടുക്കേണ്ടതുണ്ട്. ഇത് സ്റ്റാറ്റ്യൂട്ടറിയായി റെഗുലേറ്ററി കമ്മീഷനെ സമർപ്പിക്കേണ്ട ഒരു കണക്കാണ്. ആ താരിഫ് പെറ്റീഷൻ തയ്യാറാക്കി വരുന്നേ ഉള്ളൂ. താരിഫ് പെറ്റീഷൻ ഇതുവരെ ആ നിലയ്ക്ക് എത്ര ശതമാനം വർധനവ് വേണ്ടി വരും എന്ന നിലയ്ക്കൊന്നും ഒരു പൂർണ്ണമായ നിശ്ചയവും നിലവിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ മൾട്ടി ഇയർ താരിഫിനുള്ള റെഗുലേഷൻ അപ്രൂവ് ചെയ്തത്. സ്വാഭാവികമായി ഈ വർഷം നൽകുന്ന പെറ്റീഷനിൽ ഈ മൾട്ടി ഇയർ താരിഫിന്റെ അടിസ്ഥാനത്തിൽ വേണം പെറ്റീഷൻ കൊടുക്കാൻ. അതുകൊണ്ട് നവംബർ മാസത്തിൽ കൊടുക്കുന്നതിന് ഡിസംബർ ജനുവരിയോട് കൂടി കൊടുത്താൽ മതി. ചെറിയൊരു എന്താ പറയാ സമയം കൂടി എടുത്ത്, കാരണം മൾട്ടി ഇയർ താരിഫിന്റെ ആ മൾട്ടി ഇയർ റെഗുലേഷൻ എന്ന് പറയുന്നത് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനകത്തുള്ള നോമുകൾ പ്രകാരം വേണം ഈ തവണ ARRERC കൊടുക്കാൻ. 5 വർഷത്തേക്കുള്ളത് പ്രൊജക്ട് ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പൊ അങ്ങനെ 5 വർഷത്തേക്കുള്ളത് പ്രൊജക്ട് ചെയ്ത ARRERC പെറ്റീഷനും അതോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള താരിഫ് പെറ്റീഷനും ഇലക്ട്രിസിറ്റി ബോർഡിന് തയ്യാറാക്കാൻ ഇനി 1-2 മാസം കൂടി ഉണ്ട്. അത് തയ്യാറാക്കി സമർപ്പിക്കുമ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള നിരക്ക് വർധനവ് ഉണ്ടാവേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ. അതുകൊണ്ട് സുരേഷ് കുമാർ, നിലവിലെ ഒരു സാമ്പത്തിക സാഹചര്യം ഒക്കെ പരിഗണിച്ച് KCB ഒരു നിരക്ക് വർധന അനിവാര്യമാണോ? അതായത് നിലവിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചപ്പോൾ നമ്മൾ 2018 വരെയുള്ള കണക്ക് പ്രകാരം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു റെഗുലേറ്ററി അസറ്റ് ഉണ്ട്. റെഗുലേറ്ററി അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6,864.13 കോടി രൂപയുടെ നികത്തപ്പെടാത്ത റവന്യൂ ഗ്യാപ്പ് നിലവിൽ ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്. അതായത് 2017-18 ട്രൂയിങ് അപ്പ് കഴിഞ്ഞപ്പോ, അപ്പൊ ഓരോ വർഷത്തെയും വരവ് ചെലവ് കണക്കുകൾ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞതിന് ശേഷം
ഓഡിറ്റ് ചെയ്ത കണക്ക് വീണ്ടും റെഗുലേറ്ററി കമ്മീഷൻ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ച് അതിനകത്ത് അത് റെഗുലേറ്ററി കമ്മീഷൻ ട്രൂ അപ്പ് ചെയ്യും. അങ്ങനെ ട്രൂ അപ്പ് ചെയ്ത കണക്ക് അനുസരിച്ച് 2017-18 വരെയുള്ള കാലഘട്ടത്തിൽ 2010-11 മുതൽ 2017-18 വരെയുള്ള കാലഘട്ടത്തിൽ മൊത്തത്തിൽ 6,864.13 കോടി രൂപയുടെ റെഗുലേറ്ററി അസറ്റ്, അതായത് നികത്തപ്പെടാത്ത റെഗുലേറ്ററി വിടവ് നിലവിൽ ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട്. ഇത് ഒറ്റയടിക്ക് ഒരു കാരണവശാലും നികത്തിയെടുക്കാൻ, ഒരു താരിഫ് പരിഷ്കരണത്തിലൂടെ നികത്തിയെടുക്കാൻ കഴിയില്ല. പക്ഷേ തുടർന്ന് വരുന്ന വർഷങ്ങളിലെ റെഗുലേറ്ററി ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരികയും അതുപോലെ തന്നെ സിസ്റ്റത്തിനകത്തുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എഫിഷ്യൻസി ഒക്കെ വെച്ച് ഈ റെഗുലേറ്ററി ഗ്യാപ്പിൽ കുറെയൊക്കെ പരിഹരിക്കപ്പെടും. അങ്ങനെ ബാക്കി വരുന്ന റെഗുലേറ്ററി ഗ്യാപ്പ് ദേവിത് തുടരുക, തിരികെ വരാം. ഇപ്പോൾ എം ജി സുരേഷ് കുമാർ പറഞ്ഞതുപോലെ നിലവിൽ അങ്ങനെ ഒരു വർധനവിന്റെ സാഹചര്യമുണ്ട്, തീരുമാനമെത്തിയിട്ടില്ല. ഇപ്പോൾ കെ ഇ ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് കൂടി ചേരുന്നു. പ്രശാന്ത്, ശ്രീ പ്രശാന്ത്, ഇപ്പോൾ കേട്ടതുപോലെ നിരക്ക് വർധനയുടെ ഒരു ആലോചനയുണ്ട്. ഈ ഒരു റവന്യൂ ഗ്യാപ്പ് ഫിൽ ചെയ്യണമെങ്കിൽ നിരക്ക് വർധന അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നിരക്ക് വർധനയല്ലാതെ ഈ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറ്റു പോംവഴികളില്ലേ നമ്മുടെ മുമ്പിൽ? ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ വൈദ്യുതി നിരക്ക് കൂട്ടുന്നത് വൈദ്യുതി ബോർഡോ സർക്കാരോ ഒന്നുമല്ല, അത് ബോർഡിന്റെ വാർഷിക വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഇപ്പോ ഈ 2000-2001 കാലഘട്ടത്തിലെ ബോർഡിന്റെ ഓഡിറ്റ് ചെയ്ത നഷ്ടം തന്നെ ഏതാണ്ട് 1,800 കോടി രൂപയാണ്. മറ്റു കണക്കുകൾ നേരത്തെ ഇപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞു, ഏകദേശം ഒരു മാസം ഈ ഒരു നഷ്ടമെന്ന് പറയുന്നത് 120 കോടിയോളം നഷ്ടം വരും. ഇവിടെ ബോർഡിന് ഏകദേശം ഒരു 14,000 കോടി വാർഷിക വരുമാനമുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ ഇയർലി ഒരു ചെലവ് തന്നെ 15,500 മുതൽ 16,000 കോടി രൂപയോളം വരും. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വരവിന്റെ 60% പവർ പർച്ചേസാണ്. 60% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുകയല്ലേ, ഒരൊറ്റ പദ്ധതിയും പുതുതായിട്ട് വരാൻ സമ്മതിക്കത്തില്ലല്ലോ. ഏകദേശം ഇയർലി 9,000 കോടി രൂപയോളം വൈദ്യുതി വാങ്ങാൻ ചെലവിടുന്നുണ്ട്. അതാണ് ഈ ചെലവ് ഇത്രത്തോളം ഉയരാൻ കാരണം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രശാന്ത് ഇടപെടുകയാണ്, അതായത് നിരക്ക് വർധന നിങ്ങൾ പറയുന്ന കാരണങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഇതൊരു സാധാരണക്കാരന് അധിക ഭാരമാകാതെ മറ്റു വഴികളിലൂടെ ഈ റവന്യൂ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഇപ്പോൾ സാധ്യമല്ലേ എന്നാണ് ചോദ്യം. അല്ല, മറ്റു വഴികൾ എന്ന് പറയുമ്പോൾ ഇത് പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അവസാനം ഏകദേശം ഒരു 3,200 കോടി രൂപയായിരുന്നു അവസാനം മാരിയാടൻ മുഹമ്മദിന്റെ ഭരണകാലത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ഒരു കടം. അത് LDF സർക്കാരിന്റെ കാലത്ത് ഏകദേശം ഒരു 6,000 കോടിയിൽ അധികമായിട്ട് വർദ്ധിച്ചു. അത് കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഉണ്ടായിട്ടുണ്ട്, എന്നാലും കടം എന്ന് പറയുന്നത് കുറച്ച് ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് ജനങ്ങളുടെ മേലിങ്ങനെ അധിക ഭാരം ഉണ്ടാകും, അങ്ങനത്തെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനൊരു ബജറ്ററി സപ്പോർട്ട് തിരികെ വരാം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നു പാലക്കാട്. രമേശ്, രമേശ് പ്രതികരിക്കാം. വൈദ്യുതി ചാർജ് വർധന ആലോചനയിലാണ് ആകെ മൊത്തം ബുദ്ധിമുട്ടാകില്ലേ കാര്യങ്ങൾ? അത് എല്ലാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. വൈദ്യുതി ചാർജ് മാത്രമല്ല, ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇനി ഇവര് കട്ടുമുടിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. പാലക്കാട് നിന്ന് രമേശാണ് പ്രതികരിച്ചത്. പ്രശാന്തിലേക്ക് തിരികെ വരാം. പ്രശാന്ത് പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്ററി സപ്പോർട്ട് കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു ആലോചന, അത് തന്നെയായിരിക്കില്ല ഇതിനൊരു ശാശ്വത പരിഹാരമാവുക ജനങ്ങളുടെ മേൽ അധിക ഭാരം ഏൽപ്പിക്കാതെ? അല്ല, ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരാണ് പരിശോധിക്കേണ്ടത്. ഇപ്പൊ 1,800 കോടി നഷ്ടം നമുക്ക് ഇയർലി ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിൽ അതിനൊരു 1,500 കോടിയുടെ ബജറ്ററി സപ്പോർട്ടെങ്കിലും കിട്ടിയാൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവാം. പണ്ട് UDF സർക്കാരിന്റെ കാലത്ത് ബഹുമാന്യായ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, കടവൂർ ശിവദാസൻ വൈദ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. 2002-2003 കാലഘട്ടത്തിൽ ഏകദേശം 556 കോടി രൂപ സർക്കാർ സബ്സിഡി നൽകിയിട്ടുണ്ട്. അത് വലിയ ദാരിദ്ര്യ കാലഘട്ടമായിരുന്നു അപ്പോഴും. അത് കൂട്ടിയ കറണ്ട് ചാർജ് കുറച്ചൊരു ചരിത്രവും ആ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ നൽകാനാകുമോ എന്നുള്ളത് ശരിക്കും സർക്കാരാണ് പരിശോധിക്കേണ്ടത്. പ്രശാന്ത് വ്യക്തമാണ്, മടങ്ങി വരാം. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഹബീബ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഹബീബ്, നിരക്ക് വർധന എന്ന വാക്ക് തന്നെ പേടിപ്പിക്കലാകുന്നു. പെട്രോൾ ഡീസൽ ഇറച്ചി മിനിത ഒടുക്കം വൈദ്യുതിയിലേയും ആലോചന വരുന്നു. എങ്ങനെ കാണുന്നു ഈ കാര്യങ്ങളൊക്കെ? സാറേ, ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് 90,000 രൂപ വരെയൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഈ ഗ്യാപ്പ് വരാതിരിക്കുക? ഹലോ. വ്യക്തമാണ് ഹബീബ്. ഹബീബ് ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. പ്രതികരിച്ചതിന് നന്ദി. എം ജി സുരേഷ് കുമാറിലേക്ക് തിരികെ പോവുകയാണ്. സുരേഷ് കുമാർ, ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റ് സബ്സിഡി നൽകുന്ന കാര്യത്തിൽ ഒരു ആലോചന നടക്കാൻ ഈ ഒരു അവസരത്തിൽ സാധ്യമാവുമോ? സർക്കാർ ആ കാര്യത്തിനകത്ത് ആലോചന നടത്തട്ടെ. ഒരു കാര്യം എന്ന് വെച്ചാൽ സർക്കാർ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ, ഉദാഹരണത്തിന് ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യക്കിറ്റ് അടക്കമുള്ള ഒട്ടേറെ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. ഈ സ്വീകരിച്ചു വരുന്നതിൽ നിന്ന് തന്നെ വേണം സർക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിന് ഏതെങ്കിലും രൂപത്തിലുള്ള ബഡ്ജറ്ററി സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ.
സർക്കാരിന്റെ കയ്യിലുള്ള വരുമാനത്തിൽ നിന്ന് വേണം മുന്നോട്ട് കൊടുക്കണമെങ്കിൽ. അപ്പം സ്വാഭാവികമായും അത് എവിടെ നിന്നുണ്ടാക്കും എന്നുള്ളത് സർക്കാരിന്റെ മുമ്പിലുള്ള പ്രശ്നമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ വരുമാനം ഏതൊക്കെ നിലയിൽ ചെലവഴിക്കണം എന്നത് സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. അതിനകത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന് ബജറ്റിൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ സർക്കാർ ഇപ്പം നിലവിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന തുക വെട്ടിക്കുറയ്ക്കുകയോ അല്ലെങ്കിൽ അഡീഷണലായി സർക്കാർ വേറെ എവിടെയെങ്കിലും കടം വാങ്ങുകയോ ചെയ്യേണ്ടി വരും. അപ്പം ഈ പറയുന്ന രൂപത്തിൽ കടം വാങ്ങി എങ്ങനെയൊക്കെ നിർവഹിച്ച് പോകാം എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള പ്രശ്നം. ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എക്സ്പെൻഡിച്ചർ നേരത്തെ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ വൈദ്യുതി വാങ്ങൽ ചെലവാണ് ഏറ്റവും വലിയ ചെലവ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കൽക്കരി ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 20 രൂപ വരെ ഒരു യൂണിറ്റിന് നൽകിക്കൊണ്ട് കേരളത്തിൽ വൈദ്യുതി വാങ്ങി വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം രാജ്യത്ത് ഇന്ധന വില വർധനവ്, അതുപോലെ തന്നെ കൽക്കരിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വില വർധനവ്, ഇതൊക്കെ ചേർന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മൊത്തം ചെലവുകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെലവ് നിർവഹിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ വൈദ്യുതി നിരക്കുകളിലല്ലാതെ മറ്റൊരു രൂപത്തിലും ഇലക്ട്രിസിറ്റി ബോർഡിന് വരുമാനം ഉണ്ടാകുന്നില്ല. ആ വരുമാനം വർദ്ധിപ്പിക്കുകയല്ലാതെ മാർഗമില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഈ വൈദ്യുതി വാങ്ങുമ്പോഴാണ് കൂടുതൽ ചെലവ് വരുന്നത്. ഒരു സ്വയം പര്യാപ്തത വൈദ്യുതി ഉൽപ്പാദനത്തിൽ കൊണ്ടുവരാൻ നമുക്കാകണം. അതിനുതകുന്ന പുതിയ പദ്ധതികൾക്ക് വിലങ്ങുതടിയാകുന്നത് എന്താണ്? പ്രധാനമായും പരിസ്ഥിതി പ്രശ്നം. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജലവൈദ്യുത നിലയങ്ങൾ, ഇപ്പം ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ മുമ്പിൽ, ഇപ്പം പുയ്യൻകുട്ടി, അതുപോലെ തന്നെ സൈലൽ വാലി, അതുപോലെ തന്നെ അതിരപ്പള്ളി, അതുപോലെ നിരവധി പദ്ധതികൾ കേരളത്തിൽ ആലോചനയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ചെലവ് കുറഞ്ഞ് വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുന്ന ജലവൈദ്യുത പദ്ധതികളൊക്കെ തന്നെ സ്വാഭാവികമായും കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിസ്ഥിതി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെട്ടതാണ്. ഞാൻ ഈ പദ്ധതികളൊക്കെ നടപ്പാക്കണം, നാളെ നടപ്പാക്കണം എന്ന നിലയ്ക്കല്ല പറയുന്നത്. എന്നാൽ പരിസ്ഥിതി സൗഹൃദപരമായി കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടാക്കുക, സ്റ്റോറേജ് പദ്ധതികൾ ഉണ്ടാക്കുക, മറ്റ് സാധ്യതകൾ വികസിപ്പിക്കുക, ഇതിനൊക്കെ സർക്കാരും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡും ശക്തമായിട്ടുള്ള പല നടപടികളും സ്വീകരിക്കുമ്പോഴും പ്രാദേശികമായും മറ്റല്ലാതെയും ഉയർന്നു വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുടെ ഭാഗമായി നമുക്ക് പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇനി ഇതൊക്കെ വന്നാലും കേരളം സ്വയം പര്യാപ്തമാകുമോ എന്ന് ചോദിച്ചാൽ, കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ ഇപ്പൊ നിലവിൽ ഏകദേശം 30% മാത്രമേ കേരളത്തിൽ ഉണ്ടാക്കുന്നുള്ളൂ. അത് ഒരു 50% എത്തിക്കാൻ കഴിയും എന്നല്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്നത് പൂർണ്ണമായി ഒഴിവാക്കി കേരളത്തിൽ ആവശ്യമായ വൈദ്യുതി മുഴുവൻ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നത് കേരളത്തിന്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ പ്രായോഗികമായി എന്ന് വരില്ല. മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം ഇന്ധന സാധ്യതകൾക്കും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഒറീസ, ജാർഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൽക്കരിയൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അങ്ങനെ രാജ്യത്ത് മറ്റിടങ്ങളിൽ ഉള്ള വിഭവങ്ങൾ, ആ വിഭവങ്ങളുടെ ഒരു പങ്കിന് കേരളത്തിന് അർഹതയുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങിക്കൊണ്ടുവരികയും ചെയ്യേണ്ടി വരും. അപ്പം ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി മേഖലയിൽ, ഈ വൈദ്യുതി മേഖലയിൽ ഉണ്ടാകുന്ന ഈ ചെലവ് വർദ്ധിക്കുന്നത് ദേശീയ അടിസ്ഥാനത്തിലുള്ള നയങ്ങളുടെ പൊതു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് ഇന്ധന വില വർധനവ് എന്ന് പറയുന്നതാണ് നമ്മുടെ വൈദ്യുതി നിരക്കുകൾ കൂടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഇപ്പം പെട്രോളിനും ഡീസലിനും വില കൂടുന്നത് എന്ന് പറയുന്നത് പെട്രോളിനും ഡീസലിനും മാത്രമല്ല, ഗ്യാസിന്റെയും വില കൂടുന്നുണ്ട്, അതുപോലെ തന്നെ കൽക്കരിയുടെയും വില കൂടുന്നുണ്ട്. ഇങ്ങനെ ഉയർന്നു വരുന്ന ഇന്ധന വില എന്ന് പറയുന്നത് നേരിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് അത് കേരളത്തിൽ തന്നെ ഇന്ധനം കൊണ്ടുവന്ന വൈദ്യുതി ഉണ്ടാക്കുകയായിരുന്നെങ്കിലും ഈ ഇന്ധന വില വർധനവ് ഉണ്ടാവും. അപ്പൊ അത് നേരിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് ആ ഇന്ധനം ഉപയോഗിക്കുന്ന ഏത് വ്യവസായത്തെയുമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി വ്യവസായത്തെയും ഈ ഇന്ധനങ്ങളുടെ വില വർധനവ് വൻതോതിൽ ബാധിക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെലവുകളിലാണ് ബാധിക്കുന്നത്. ചെലവ് കൂടുമ്പോൾ സ്വാഭാവികമായും ആ ചെലവ് നിർവഹിക്കുന്നതിന് ജനങ്ങളുടെ നിരക്കുകളിൽ ഉണ്ടാകുന്ന വർധനവിന്റെ രൂപത്തിൽ മാത്രമേ പരിഹരിച്ചു പോകാൻ കഴിയൂ. തിരികെ വരാം. ഒരു ഇടവേള അനിവാര്യമാണ്. ഒരു 50% ഉപഭോഗത്തിന് ഉതകുന്ന വൈദ്യുതിയെങ്കിലും നമ്മളെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഭാവിയിലെങ്കിലും ആകട്ടെ. ഇന്നത്തെ വർത്തമാനം ചർച്ച തുടരുകയാണ്. വൈദ്യുതി ഉപഭോഗം ഷോക്കടിപ്പിക്കുമോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡെന്നീസ് എന്ന പ്രേക്ഷകൻ ചെയ്യുന്നു. ഡെന്നീസ്, പ്രതികരിക്കാം. നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു KSEB പൈസ ഇല്ലാത്തതുകൊണ്ട് വില വർധനവ് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ മനുഷ്യരുടെ ഈ വിലവർധന വരുമ്പോൾ അവർ ഈ വിലവർധന അനുസരിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഡെനീസ്, വ്യക്തമാണ്, നിരക്കുകൾ പലതവണയായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇതൊക്കെ സാധാരണക്കാരന് എവിടെ നിന്ന് എടുത്തു കൊടുക്കുമെന്ന സാമാന്യ ചോദ്യം തന്നെ ഡെനീസ് ചോദിച്ചത്. അത് തന്നെയാണ് സാധാരണക്കാർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. MG സുരേഷ് കുമാറിലേക്ക് തിരികെ പോവുകയാണ്. സുരേഷ് കുമാർ, നേരത്തെ പറഞ്ഞതുപോലെ വൻ വൈദ്യുതി പദ്ധതികളൊക്കെ പാരിസ്ഥിതിക അനുമതിയൊക്കെ തട്ടി പ്രാവർത്തികമാകാതിരിക്കുന്നു. പക്ഷേ നമുക്ക് നോൺ കൺവെൻഷനലായി സോളാർ എനർജി പോലുള്ള സാധ്യതകൾ തേടിക്കൂടെ ഈ ഒരു അവസരത്തിൽ? അത്തരം സാധ്യതകൾ കൂടുതൽ ഫീസിബിൾ ആക്കിക്കൂടെ?
നമുക്ക് ഇപ്പം നമ്മൾ വാങ്ങുന്ന വൈദ്യുതിയുടെ പ്രധാന പങ്ക് വാങ്ങുന്നത് വൈകുന്നേരങ്ങളിൽ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ്. ഈ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ലഭ്യമാകുന്ന ഒരു വൈദ്യുതിയെ കുറിച്ചല്ല നിങ്ങൾ ഇപ്പൊ സൂചിപ്പിച്ചത്. സോളാർ എനർജി പകൽ മാത്രം കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ വൈദ്യുതി പീക്ക് സമയത്ത് വാങ്ങുന്ന വൈദ്യുതിക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞ 20 രൂപ വരെ വില കൊടുക്കേണ്ടി വരുന്നത് ഈ പീക്ക് സമയത്തെ വൈദ്യുതിക്കാണ്. അപ്പൊ അത്തരത്തിൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാനുള്ള പദ്ധതികൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പുറത്തുനിന്നുള്ള പർച്ചേസ് കുറയ്ക്കാൻ കഴിയൂ. അല്ലാതെ കേരളത്തിനകത്ത് സോളാർ ഉൽപ്പാദനം അല്ലെങ്കിൽ വിൻഡ് എനർജി ഉൽപ്പാദനം ഒക്കെ വർദ്ധിപ്പിച്ചത് കൊണ്ട് നമ്മുടെ പവർ പർച്ചേസിന്റെ അളവ് കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെ കുറയ്ക്കാൻ കഴിയില്ല. നമുക്ക് സത്യത്തിൽ പകൽ സമയങ്ങളിൽ ഇപ്പോൾ വൈദ്യുതി സർപ്ലസ് ഉണ്ട്. നമുക്ക് കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതിയും കേരളത്തിന്റെ സ്വന്തം ഉൽപ്പാദനവും മറ്റ് സാധ്യതകളെല്ലാം കൂടി ഉപയോഗിച്ച് നോക്കുമ്പോൾ സാമാന്യേന പവർ സർപ്ലസ് ഉള്ള സമയങ്ങളാണ് പലപ്പോഴും പകൽ സമയം. ആ സമയത്ത് സോളാർ എനർജി ഒക്കെ നമുക്ക് ഉണ്ടാക്കണ്ട എന്നല്ല, ഭാവിയുടെ വർധനവും കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരം ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സമയത്തെ വൈദ്യുതി പ്രശ്നമല്ല, പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി പ്രശ്നമാണ്. പീക്ക് ലോഡ് എന്ന് പറയുന്നത് രാത്രി സമയങ്ങളാണ്. ഈ രാത്രി വൈകുന്നേരത്തെ ഈ പറയുന്ന വൈദ്യുതി പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വൈകുന്നേരം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതി നിലയങ്ങളാണ് നമുക്ക് പ്രായോഗികമായി വേണ്ടത്. അതിന് പരിഹാരമായി സോളാർ എന്ന് പറയുന്നത് പരിഹാരമല്ല എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. സുരേഷ് കുമാർ വ്യക്തമാണ് പറഞ്ഞതുപോലെ ചില പ്രതിസന്ധികൾ മറ്റു അൾട്ടർനേറ്റീവുകൾ ബദലുകൾ തേടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് രമണൻ എന്ന പ്രേക്ഷകൻ ചെയ്യുന്നു. രമണൻ പ്രതികരിക്കാം. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. ഇടതുപക്ഷ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് എല്ലാ മേഖലയിലും സാധാരണക്കാരനെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു UDF ഗവൺമെന്റ് ആണെങ്കിൽ അവരിവിടെ എന്തെല്ലാം ചെയ്യുമായിരുന്നു. ജനങ്ങൾ ആയുധമടിക്കേണ്ടി വരും. സഹിച്ചു നയിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ആയുധമെടുക്കേണ്ടി വരും. നിയമസഭയിലൊക്കെ ആൾക്കാർ കയറി നിറങ്ങും. പ്രതികരിച്ചത് നന്ദി. ആയുധങ്ങൾ എടുക്കുകയല്ല, മറ്റ് ജനാധിപത്യ മാർഗങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുകയാണ് വേണ്ടത്. അത്തരം ചിന്താഗതിയിലേക്ക് പോകാതിരിക്കുക. ഇപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്, ചെറിയ ഇടവേള. ഇന്നത്തെ വർത്തമാനം ചർച്ച തുടരുകയാണ്. ഭാരം സാധാരണക്കാരന് തന്നെയാണ്. നിലവിലെ വില വിവര സൂചിക പട്ടികകൾ എടുത്ത് പരിശോധിച്ചാൽ 100 രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഇപ്പോൾ ചിലവുകളെല്ലാം കൂടി കഴിഞ്ഞാൽ 100 മുകളിലാണ് ചിലവ് വരുന്നത്. ഈ വൈദ്യുതി നിരക്കിൽ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നു നോക്കാം. അതിലേക്ക് ആളുകളുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണ്. വൈദ്യുത ചാർജ് കൂട്ടാതെ രക്ഷയില്ലെന്നാണ് വൈദ്യുത മന്ത്രി പറയുന്നത്. ഇതിൽ എന്താണ് ആളുകളുടെ ഒരു പ്രതികരണം? ആൾക്കാർക്ക് ആർക്കും പണി തരുന്നില്ല. അതുകൂടി അതുകൊണ്ട് കൂടുതൽ നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സർക്കാർ അതിലേക്ക് ഞാനാണ് തിരിയായിരിക്കാണ് നല്ലത്. പക്ഷേ ജനങ്ങൾക്ക് ആയിരത്തൊരു പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അവർക്ക് പിന്നെ നഷ്ടത്തിലാണ് ഈ കൂട്ടുക. അത്രേ ഉള്ളൂ. അപ്പോൾ കൊടുക്കുക, ഗവൺമെൻറ് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക. അവരൊക്കെ അപ്പോൾ ഏതിനപ്പോൾ വർദ്ധിപ്പിക്കാത്തത്? എല്ലാ സാധനവും വർദ്ധിപ്പിക്കുകയല്ലേ. പിന്നെ ഇനിയിപ്പോൾ അതായിട്ടിരിക്കട്ടെ, അതുകൊണ്ട് വർദ്ധിപ്പിക്കട്ടെ. മീൻ കൂട്ടി കൊടുക്കല്ലാതെ രക്ഷമില്ല. പക്ഷേ അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ബുദ്ധിമുട്ട് തന്നെയാണ്. കോവിഡ് കാലത്ത് 3-4 മാസത്തെ അടക്കാൻ കഴിയാതെ നിൽക്കുന്നു. ഇപ്പോൾ ഇന്ന് കറണ്ട് ബില്ല് വന്നപ്പോഴും കൂടുതലായിട്ട് തന്നെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞും ചെയ്തു, എന്തപ്പോൾ ഇങ്ങനെ കൂടിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് എനിക്കൊന്നും പറയാനുള്ളൂ. LDF വരും, എല്ലാം ശരിയാവും. അതല്ലേ അനുഭവിക്കട്ടെ, വേറൊന്നും പറയണ്ട. ന്യായമാണെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലാകെ ഒരു ഗവൺമെൻറ് കമ്പനി മാത്രമേ ഇപ്പോൾ ലാഭത്തിലോടുന്നുള്ളൂ, അത് KCB മാത്രമാണ്. പിന്നെ KCB കുറേ വിൽക്കും, അപ്പുറത്ത് വാങ്ങും, അത്രേ ഉള്ളൂ. കൂട്ടണ്ണ കുറയ്ക്കണം. സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പെടും. അപ്പൊ ഞങ്ങൾക്കൊക്കെ എത്ര ബില്ല, 30 രൂപേനെ ചോറ് കൊടുക്ക, ഇത്രയും വലിയ ബില്ല്, കറണ്ട് ബില്ലൊക്കെ വന്നാൽ എങ്ങനെ അടയ്ക്കാൻ കഴിയും? ഗവൺമെന്റ് ഒരിക്കലും കൂട്ടാൻ പാടില്ല. ഇനി കൂടെ എവിടേക്കാതെ പോകണം, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഒരു മുക്കാലും കയ്യിലില്ലാതെ പണിയെടുത്ത പകുതി പൈസ ഇപ്പൊ കിട്ടണുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരിക്കലും കൂട്ടാൻ പാടില്ല. ഇവിടെ കറണ്ട് ചാർജിന്റെ ഉപയോഗം കൂടി, അല്ലെങ്കിൽ ഇവിടെ സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ നേരിടാൻ ഇങ്ങനെ സാധാരണക്കാരെ കയ്യിൽ നിന്നല്ല നമ്മൾ കാസ് വാങ്ങേണ്ടത്. അത് അതിൻ്റെതായ രീതിയിൽ സർക്കാർ അതിന് വരുമാനം കണ്ടെത്തണം. ജനങ്ങൾ അല്ലെങ്കിലേ ഇപ്പോൾ ഈ കൊറോണയോടൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനിയും ജനങ്ങളുടെ അടുത്ത് നിന്ന് പറ്റിയാന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ആർക്കും കഴിയൂല. അത് അടച്ചനെ ഈ വൈദ്യുതി ചാർജ് ഇനി ഞങ്ങൾ താങ്ങാം. ഞങ്ങൾ പാവങ്ങൾ ഇപ്പോൾ സാധാരണക്കാരാണ്. അവിടെ ഈ ഓലിക്ക് ഇത് അടിച്ചേൽപ്പിക്കുക ഇനി തന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിൽ തന്നെ നിത്യാവശ്യ സാധനങ്ങൾ മുഴുവൻ വില കയറി. അപ്പോൾ കൂടി ഇതുകൂടി ആയാലുണ്ടല്ലേ, എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുക? ഞങ്ങൾ ഇപ്പോഴത്തെ പാവങ്ങൾ സാധാരണക്കാർക്ക്
ഒരു പൊടുത്തും ഇല്ലാത്ത അവസ്ഥ തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട്. സാധാരണക്കാരുടെ പ്രതികരണങ്ങളാണ് കേട്ടത്. വില കൂട്ടി കൂട്ടും തുടങ്ങിയ സ്ഥിര പല്ലവികൾ കേട്ട് ജനങ്ങൾ പൊറുതിമുട്ടി. എന്തിനെങ്കിലും ഒന്നിന് ഒരു രൂപയെങ്കിലും കുറച്ചാൽ അത് ആശ്വാസമാകും, അത് മാത്രമേ ആശ്വാസമാകൂ. ഭാരം ചുമത്തേണ്ടവരല്ല സർക്കാർ, സാധാരണക്കാരൻ്റെ ഭാരം ഇറക്കി വെക്കേണ്ടവരാണ്. ഒന്നോർത്താൽ അത് മാത്രം മതി. ഇന്നത്തെ വർത്തമാനം പൂർണ്ണമാവുകയാണ്. നന്ദി.